നമസ്കാരം. നാരായണ ജപ മാഹാത്മ്യം ഭാഗം 362 362 അമ്മേ നാരായണ 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 ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ ओम श्री गुरुभ्यो नमः ओम श्री रंगनाथ शर्मणे नमः हरे राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे हरे श्रीमद्भागवतम एट्टाम स्कंदतिले 24 अध्यायम मत्स्यावतारम अदिले 47 श्लोकम परयुंडायि 47 ശ്ലോകം പറയണത് എന്താണ് പറയുന്നുണ്ട്. സ്വകർമ്മബന്ധം സുതരാം സുകേശയാൽ കർമ്മങ്ങൾ താൻ ചെയ്തഴൽ തിന്നിടും ജനം ആരെ ഭജിച്ചീഹ വെടിഞ്ഞിടുന്നിതോ ഹൃദ്ഗ്രന്ഥി ഭേദിക്കണം അഗുരുതമൻ. ഗുരുവിൻ്റെ ഉത്തമ അധികാരമാണ് ശിഷ്യൻ്റെ ഹൃദയഗ്രന്ഥി ഭേദിക്കുക എന്ന് പറഞ്ഞു. ഹൃദയഗ്രന്ഥി എന്നുള്ളതിന് മനസ്സ് എന്നർത്ഥം പറയണം. മനസ്സിനെ പരിപാകപ്പെടുത്തി തൻ്റെ കസ്റ്റഡിയിൽ വയ്ക്കാൻ സാധിക്കാതെ കണ്ടിരുന്നാൽ അതിനർത്ഥം കുരങ്ങിൻ്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലെ എന്ന് പറയും. അപ്പോൾ ചിതാകാശ ഗുഹയിൽ വസിക്കുന്ന ചൈതന്യത്തിനെ അനുസന്ധാനം ചെയ്യണമെങ്കിൽ മനസ്സിനെ ചിത്തിൽ ലയിപ്പിക്കണം. അപ്പോഴാണ് ഹൃദയഗ്രന്ഥി പൊട്ടിക്കൽ. ഇനി നമുക്ക് അടുത്ത ശ്ലോകം നോക്കുക. നെരിപ്പിലിട്ടൂതിയ കാഞ്ചനാദ്യ പോലാരെ ഭജിച്ചാൽ ആത്മമലം നശിച്ചൊരാൾ. എന്താ പറഞ്ഞതിന് താല്പര്യം? നെരിപ്പിലിട്ട് ഊതിയ, നെരിപ്പ് എന്ന് പറഞ്ഞ തീയിൽ, ഈ സ്വർണപ്പണിക്കാര് പണ്ടൊക്കെ ഒരു ചട്ടി, ആ ചട്ടിയിൽ ധാരാളം ഉമ്മിയിടും. ആ ഉമ്മിയുടെ നടുവില് കുറച്ച് കരി, കുറച്ച് സ്വല്പം, എന്നിട്ട് അത് ഒരു പിത്തളയുടെ അല്ലെങ്കിൽ ചെമ്പിൻ്റെ ഒരു അറ്റം ചെറുതായിട്ടും അതിൻ്റെ വാല് ചെറുതായിട്ടും അതിൻ്റെ ഒരറ്റം ഊതുന്ന അറ്റം കുറച്ച് ഒരു 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 5 മില്ലിമീറ്റർ വ്യാസം ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് കൂടെ ഇങ്ങനെ ഊതിയാൽ ആ ഘനമില്ലാത്ത നോസിൽ എന്ന് പറയും, നോസിൽ, അതിൽ കൂടെ തീയ ഈ ഉമിയിലാവുമ്പോൾ ഭയങ്കര ശബ്ദം ഉണ്ടാവും എന്നുള്ളൊരു ശബ്ദം ഉണ്ടാവും, തീ നന്നായിട്ട് കത്തും. അതിലാണ് ഈ സ്വർണം മോതിരാക്കുകയാണെങ്കിലും കമ്മലുണ്ടാക്കുകയാണെങ്കിലും മാലുണ്ടാക്കുകയാണെങ്കിലും അതിൽ വെച്ചിട്ടാണ് ഊതി അതിനെ കൂടുതൽ ചൂടാക്കിയിട്ട് വെള്ളത്തിൽ മുക്കി അടിക്കണം. അതാണ് അതിൻ്റെ രീതി. അതാണ് ഇവിടെ പറയുന്നത്, നെരുപ്പിലിട്ടൂതിയ കാഞ്ചനാദി സ്വർണം പോലെ പോൾ ആരെ ഭജിച്ചാൽ, മഹാവിഷ്ണുവിനെ ഭജിച്ചാൽ മാത്രേ ആത്മാ അമലം നശിച്ചൊരാൾ. അല്ല, ആത്മമലം, ആത്മമലം എന്ന് പറഞ്ഞാൽ ചളി എന്നർത്ഥം. ഈ ഈ പിന്നെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഡോക്ടറെ അടുത്ത് പോയാൽ തലവേദനയാണെന്ന് പറഞ്ഞാൽ അയാൾ എന്താ പറയുക, ഒരു മലം എഴുതി തരും. നമ്മൾ മലയാളത്തിലെ മലം എന്ന് വായിക്കരുത്, ഹിന്ദിയിൽ വച്ചാൽ മലം എന്നുള്ളതിന് എന്താണ് അർത്ഥം? പേസ്റ്റ്, ചളി എന്നൊക്കെയാണ് അർത്ഥം പറയാം. ഇതൊക്കെ ശ്രദ്ധിച്ചാൽ മതി. ആത്മമലം നശിച്ചൊരാൾ സ്വകീയമാം ദീപ്തി അണഞ്ഞിടുന്നത്. സ്വകീയമാം ദീപ്തി, സ്വന്തം ശരീരത്തിലെ ദീപ്തി എന്ന് പറഞ്ഞാൽ ജീവൻ എന്നർത്ഥം. ആ അണഞ്ഞിടുന്നത് ആ പരാത്പരൻ മദ്ഗുരുവര്യനാവണം. അതായത് തൻ്റെ അകത്ത് ചൈതന്യം തുളുമ്പുന്ന വസ്തുവായിരിക്കുന്ന ആ ജീവാത്മാവ് ആണ് പരമമായ ഗുരു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പരമമായ ഗുരു. ABCD പഠിച്ചവർ ഗുരുവാണ്, ഡ്രൈവിംഗ് പഠിപ്പിച്ചവർ പിന്നെ ഗുരുവാണ്. പക്ഷേ ആധ്യാത്മിക വിദ്യ പഠിപ്പിച്ചതാരാ? അവരാണ് ശരിയായ ഗുരു. അത് മാറും എത്രത്തോളം ഇൻഡെപ്ത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പോൾ അതിൻ്റെ മുന്നിലുള്ള ആൾക്കാർ കാലഹരണപ്പെടും, അല്ലെങ്കിൽ അവരെ മാറി മാറി നിൽക്കും. പിന്നെ അനുഭവം ഗുരു എന്ന് പറയുമ്പോഴോ, ജീവിതത്തിലുള്ള അനുഭവമാണ് ഗുരു.
അതാണ് ഏകാദശസ്കന്ധത്തിലെ 24 പ്രകൃതി ഗുരുക്കന്മാരെ അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ തനിക്ക് ഒരു ശരീരം വേണം. ആ ശരീരത്തിലെ ആത്മാവാണ് പരമമായ ഗുരു. അതാണ് ശ്രീനിവാസൻ, അല്ലെങ്കിൽ അതാണ് പരമശിവൻ. അത്ര മനസ്സിലാക്കണം. അപ്പോ സ്വകീയമാം ദീപ്തിയണഞ്ഞിടുന്നത് അപരാൽപരൻ മദ്ഗുരുവൈദ്യനാവണം. പരാൽപരൻ എല്ലാറ്റിലും വെച്ച ഉയർന്നത്. ആർദൻ കൃപാലേശവാംശം അന്യദേവതാ ഗുരുക്കൾക്കൊരുമിച്ചു വേകുവാൻ. ഇപ്പോ ആ പരാൽപരനായിരിക്കുന്ന ബ്രഹ്മതേജസ് ഒന്ന്, ബാക്കി എല്ലാ ദേവന്മാരും കൂടിയാലും ആ പരാൽപരനായിരിക്കുന്ന ബ്രഹ്മതേജസ്സിനെ താഴ്ത്തിക്കെട്ടാൻ പറ്റില്ല, അത് ഉയർന്നു നിൽക്കും എപ്പോഴും. ആർദൻ കൃപാലേശവാംശം അന്യദേവതാ ഗുരുക്കൾക്കൊരുമിച്ചു മേകുവാൻ അസാധ്യം, സാധ്യമല്ല. ആ സർവശരണ്യനാം എല്ലാവരാലും ശരണാഗതനായിട്ട് കരുതുന്ന ശരണ്യനാം മഹാപ്രഭോ ഭവാനേ ശരണം ഗമിപ്പൂ ഞാൻ. അതായത് ഒരു ഒരു ജില്ലയിലെ കളക്ടറാണ് മേലെ, അല്ലേ? താലൂക്ക് ഓഫീസ് പോയിട്ട് തഹസിൽദാരെ കണ്ടാൽ പോരാ. അതേപോലെ ഒരു സ്റ്റേറ്റിൻ്റെ കേമൻ, ഒന്നില്ലെങ്കിൽ മുഖ്യമന്ത്രി, അത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ പറഞ്ഞാൽ ഗവർണർ, നേഷൻ, പിന്നെ എന്താണ് പറയുക, രാജ്യത്തിൻ്റെ പേര് പറഞ്ഞാലോ പിന്നെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രസിഡൻ്റ്. അതേപോലെ ഭവാനി ശരണം ഗമിപ്പൂ ഞാൻ, ആരെ? പരാൽപരനായിരിക്കുന്ന ആത്മാവിനെ ശരണം പ്രാപിക്കണം എന്ന് പറഞ്ഞു. അന്ധനൊരന്ധൻ വഴി കാട്ട് എന്ന മട്ട്, ഒരു അന്ധനെ ഒരു അന്ധൻ വഴി കാണിച്ചാൽ രണ്ടാളും വീഴും. നേരെ മറിച്ച് അന്ധൻ്റെ തോളിൽ കാലില്ലാത്ത ഒരു ആളാണ് ഇരിക്കണത് വിചാരിക്കുക, കണ്ണ് കാണും ചെയ്യും. അയാൾ പറയുന്ന വഴിക്കാണ് അന്ധൻ നടക്കണതെങ്കിലോ തട്ടിമുട്ടി വീടാണ്ട് കഴിക്കാം, അല്ലേ? അതാണ് അന്ധനൊരന്ധൻ വഴികാട്ട് എന്ന മട്ട് അജ്ഞൻ മട്ട് അജ്ഞൻ അവിദ്വാൻ. അജ്ഞനാണ് അവിദ്വാൻ, പിന്നെ വഴികാട്ടിയാലോ? അറിവില്ലാത്തവനെ അവിദ്വാൻ, വിദ്വാനല്ലാത്തവൻ. ഗുരുവാകിൽ നിഷ്ഫലം. അപ്പൊ നമ്മൾ ഗുരുക്കന്മാരെ സ്വീകരിക്കുന്നത് വളരെ ശ്രദ്ധിക്കണം എന്നർത്ഥം. പിന്നെയോ, വിവിത്സുവാമൻ ഗുരുവാണു സർവദൃക് പ്രകാശകൻ സൂര്യനിവേക്ഷണൻ ഭവാൻ. അപ്പൊ ഭഗവാനെ പറ്റി പറയണോ? വിവിത്സുവാമൻ ഗുരുവാണ് എല്ലാറ്റിലും വെച്ച കേമൻ അങ്ങാണ്. സർവദൃക് പ്രകാശകൻ സൂര്യൻ, അല്ലേ? സൂര്യൻ എല്ലാ സ്ഥലത്തിനെയും പ്രകാശിപ്പിക്കുന്നു. ഒരു വളക്കിന് പരിമിതികളുണ്ട്, ടോർച്ചിന് പരിമിതികളുണ്ട്, സെർച്ച് ലൈറ്റിന് പരിമിതികളുണ്ട്, മിന്നാമിനുങ്ങിന് പരിമിതികളുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് വിവിത് സുവാമൻ ഗുരുവാണു സർവദൃക് പ്രകാശകൻ സൂര്യനിപേക്ഷണൻ ഭവാൻ. അവിജ്ഞരേഖയിടും അസൽ പ്രബോധനം, അസത് പ്രബോധനം. അസത്തായ വാക്കുകളെ പ്രബോധനം ചെയ്യലല്ല നമുക്ക് ആവശ്യം, സത്തായ വാക്കുകളെ, സത്തായ കാര്യങ്ങളെ മനസ്സിലാക്കി തരുന്ന ആളായിരിക്കണം നമ്മുടെ ഗുരു. അപ്പോൾ അല്പന് അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് കുടക പിടിക്കുന്നൊക്കെ ഒരു ചൊല്ലുണ്ട്, അതേപോലെയാണ് ഇവിടെ പറഞ്ഞത്. അവിജ്ഞനെ ഈടും അസത് പ്രബോധനം ദുരന്തമാന്ധ്യത്തിരണപ്പൂമർത്യനെ. അതായത് ശീതോഷ്ണങ്ങളെ സഹിക്കാൻ കഴിയാത്തവൻ ഗുരു ആവില്ല എന്നൊരു ചൊല്ലുണ്ട്. എന്ന് പറഞ്ഞെന്താ, സുഖവും ദുഃഖവും മാറി മാറി വരും, അല്ലെങ്കിൽ മിശ്രമായിട്ട് വരും. അതിനെ അതിജീവിക്കാനുള്ള പരാവിദ്യ, ആത്മവിദ്യ പറഞ്ഞു തരുന്ന ആളാണ് ശരിയായ ഗുരു. അപ്പോ ദുരന്തമാന്ധ്യത്തിലണപ്പൂമർത്യനെ അമോഘ വിജ്ഞാന പദത്തിൽ അന്യസാ. അമോഘ എന്ന് പറഞ്ഞാൽ പിന്നെ പാപമില്ലാത്ത അവസ്ഥ. അമോഘ വിജ്ഞാന പദത്തിൽ അറിവുള്ള വഴിയിൽ നയിക്കണം. ഭവാനണപ്പൂ നിജഭക്തനെ സ്വയം, നിജഭക്തനെ, തൻ്റെ ഭക്തനെ നല്ല രീതിയിൽ സന്മാർഗദർശനത്തിലൂടെ നയിക്കാൻ സാധിക്കും. നീ പാരിനെല്ലാം ഗുരു, ഭഗവാൻ ആരാ? ശ്രീനിവാസൻ അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ ആരാ? അല്ലെങ്കിൽ പരമാത്മാവ് ആരാ? ബ്രഹ്മം ആരാ? നീ പാരിനെല്ലാം ഗുരു, ഈ ലോകത്തിന് ഗുരുവാണ് അദ്ദേഹം. ബന്ധു ദേവൻ ആത്മാവും തഥാ ജ്ഞാനം അഭീഷ്ടസിദ്ധിയും. ഇതൊക്കെ കൂട്ടി വായിക്കാൻ അറിയണം എന്ന് പറഞ്ഞാൽ അർത്ഥങ്ങൾ അറിയണം എന്നർത്ഥം. നീയാണ് എല്ലാറ്റിനും ഗുരു, എല്ലാവർക്കും ബന്ധു നീയാണ്. Irrespective of caste and creed,
സ്ത്രീ പുരുഷ വ്യത്യാസം ഇല്ലാണ്ട് പണ്ട് നിന്നോ പാമരനെന്നുള്ള വ്യത്യാസം ഇല്ലാതെ ഉണ്ട്. ഉള്ളവനെന്നോ ഉള്ളവനെന്നോ ഇല്ലാത്തവനെന്നുള്ള വ്യത്യാസം ഇല്ലാതെ ഉണ്ട്. അപ്പോ ഗുരു, ബന്ധു, ദേവൻ, ആത്മാവും എല്ലാവരുടെയും ആത്മാവ് ഒന്നാണ്. തഥാ ജ്ഞാനം അഭീഷ്ടസിദ്ധിയും കാൺമീല പക്ഷേ വിഷയാന്തരാം ജനം. ഇതിനെ ആര് കാണണില്ല? എന്തുകൊണ്ട് ബഹുഭൂരിപക്ഷം ആൾക്കാര് ഇതിനെ മനസ്സിലാക്കണില്ല? വിഷയാന്തരാം ജനം, വിഷയങ്ങളിൽ കുടുങ്ങി കണ്ണ് കാണാതെ കണ്ടിരിക്കുക. വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ കുടിക്കുന്നവന് കുടി, ചീട്ട് കളിക്കലോ ചീട്ട് കളി, അഹിംസ, ഹിംസിച്ച് മദ്യമാംസങ്ങൾ കഴിക്കുക, അവനതിൽ അല്ലേ എങ്ങനെയെങ്കിലും 10 കാശുണ്ടാക്കണം, എങ്ങനെയെങ്കിലും ദുർമാർഗത്തു കൂടെ. കാൺമീല പക്ഷേ വിഷയാന്തരാം ജനം, സ്വഹൃത്തിലെന്നും നിവസിക്കുമങ്ങയെ. സ്വഹൃത്തിൽ സ്വർണാക്ഷരങ്ങളിൽ എഴുതി വെക്കണം, സ്വഹൃത്തിൽ സ്വന്തം ഹൃദയത്തിൽ വസിക്കുന്ന ദൈവിക ചൈതന്യത്തിനെ അറിയാതെ കണ്ട് വളരെ വിദൂരത്തുള്ള ഷ്രൈൻ പോയി തൊഴുതിട്ട് യാതൊരു കാര്യമില്ല. അവരവരുടെ ജന്മനാട്ടിലുള്ള ദേശദേവതേനെ വണങ്ങാതെ കണ്ട്, അല്ലെങ്കിൽ ദേശദേവതയിൽ സ്വന്തം ആത്മാവിനെ കാണാതെ കണ്ട് അബദ്ധമാണ്. ഇഷ്ടദേവത, ഗ്രാമദേവത, രാഷ്ട്രദേവത ഒക്കെ ഒന്നാണ് എന്ന് കൂടി പറഞ്ഞ് മനസ്സിലാക്കണം. പേരിന് നാമത്തിലും രൂപത്തിലും വ്യത്യാസമായാൽ അത് ബ്രഹ്മമില്ല. നാമത്തിലും രൂപത്തിലും ഏകത്വം ഭാവിക്കുകയാണെങ്കിൽ അതേ ബ്രഹ്മമുള്ളൂ. ഇപ്പോൾ ഒരാളുടെ കയ്യ്, ഒരാളുടെ കാല്, ഒരാളുടെ കണ്ണ്, മൂക്ക്, ചെവി ഒക്കെ ഒരേപോലെയാവില്ല. ആത്മാവ് ഒന്നാണ് എന്ന് പ്രസ്താവിക്കണോ, അതിനെ മുഖവലിക്ക് എടുക്കണം. അപ്പോ സ്വഹൃത്തിലെന്നും നിവസിക്കുമങ്ങയെ, വരേണ്യനാം ദേവവരൻ ഭവാനെ, ഞാൻ പ്രബോധനാർത്ഥം ശരണീകരിക്കയാം. പ്രബോധനാർത്ഥം എന്നിലുള്ള അഴുക്കുകളെ ഇല്ലാതാക്കി സ്വയം പ്രജ്വലിച്ചു കൊണ്ടിരിക്കുന്ന വാസുദേവ ചൈതന്യത്തിനെ അറിയാനും അനുഭൂതിയിൽ കൊണ്ടുവരാനും പ്രയോഗശാസ്ത്രത്തിൽ രമിക്കാനും ഉള്ള അറിവ് അങ്ങയിൽ നിന്ന് എനിക്ക് കിട്ടണം എന്നാണ് പറഞ്ഞത്. അപ്പോ വരേണ്യനാം ദേവവരൻ ഭവാനെ, ഞാൻ പ്രബോധനാർത്ഥം ശരണീകരിക്കയാം. അഹന്ത പോക്കി തെളിയിക്കുക നീ നിജം രൂപം, സ്വവാക്യാത്മകദീപ്തിയാൽ പ്രഭോ. അങ്ങ് എങ്ങനെയാണ് എന്നെ ഉണർത്തേണ്ടത് എന്ന് പറയണു. അഹന്ത പോക്കി, ആരുടെ? എൻ്റെ അഹന്ത പോക്കി ഈശ്വരൻ എന്നെ നല്ല നിലയിൽ തെളിയിക്കണം. അഹന്ത പോക്കി തെളിയിക്ക നീ നിജം രൂപം, സ്വന്തം രൂപത്തെ സ്വവാക്യ ആത്മകദീപ്തിയാൽ, സ്വന്തം വാക്കുകളുടെ ദീപ്തി കൊണ്ട് എൻ്റെ ആത്മാവിനെ പറഞ്ഞ് മനസ്സിലാക്കി തരണം. എത്രത്തോളം ആയപ്പോൾ സുഖബ്രഹ്മ മഹർഷി പറയണോ, ഏവം വാഴ്ത്തുന്ന നൃപനോട് ആത്മതത്വം പരം പുരുഷൻ കഥിച്ചാൻ പ്രളയാം ബോധിയിങ്കൽ മീനായി ചരിക്കവേ. അപ്പോ അതിർത്തികളില്ലാത്ത അഗാധമായ പരന്ന സമുദ്രത്തിൽ 100 യോജന വിസ്താരമുള്ള ആ മത്സ്യം ഭഗവാൻ, മത്സ്യരൂപം എടുത്ത ഭഗവാൻ ഏവം വാഴ്ത്തുന്ന നൃപനോട്, ഈ മുകളിൽ പറഞ്ഞ സ്തുതിക്ക് ആരുടെയാണ്? രാജാവിൻ്റെ. ആ നൃപനോട് ആത്മതത്വം, ആത്മാവിൻ്റെ തത്വം പരമ്പുമാൻ ഖതിച്ചാൻ പറഞ്ഞു. പ്രളയാംഭോതിയിങ്കൽ, അല്ലേ, പ്രളയാംഭോതി, അംഭോതി, അംഭോതി, പിന്നെ ഭോതി, പിന്നെ പ്രളയാംഭോതി എന്ന് പറഞ്ഞാൽ വെള്ളം കൊണ്ട് നിറഞ്ഞിട്ടുള്ള സമുദ്രം, ലോകം മുഴുവൻ ജലമയാണ്. മീനാചരിക്കവേ ഭക്തിജ്ഞാന ക്രിയാരൂപം, ഭക്തിജ്ഞാനം ക്രിയാരൂപം, ഭക്തി മനസ്സിലുണ്ടാവണം, അറിവ് ബുദ്ധിയിലുണ്ടാവണം. അപ്പം എന്താ ഈ ഭക്തിജ്ഞാനം? ക്രിയ, സങ്കല്പത്തിൽ നിന്ന് ഉടലെടുക്കുന്നത് കർമ്മം. ക്രിയാരൂപം ദിവ്യാത്മപ്രകാശകം, ദിവ്യ ആത്മപ്രകാശകം, ആത്മാവിൻ്റെ പ്രകാശം. ഈ സ്വന്തം ആത്മാവിൻ്റെ പ്രകാശമാണ് ഒരു വ്യക്തിയെ സൂര്യനെ കാണിച്ചു കൊടുക്കുന്നത്. സൂര്യനെ കാണിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ സൂര്യനേക്കാൾ ആത്മാവിന് എന്ത് വേണം? ശക്തി വേണം, വേണ്ടേ? ഇല്ലാന്ന് പറയാൻ പറ്റുമോ? അതുകൊണ്ടാണ് സൂര്യനെ കാണാൻ, ഇപ്പോൾ ഇരുട്ടത്തൊരു സാധനം കിടക്കണമെങ്കിൽ അത് തന്നെ നമ്മുടെ പ്രബോധത്തിന് വരുമില്ല, വെളിച്ചം വേണം. അപ്പോൾ ആത്മാവിൻ്റെ വെളിച്ചമാണ് എല്ലാം. എന്നാൽ സൂര്യകിരണങ്ങളെ കൊണ്ടോ ചന്ദ്രകിരണങ്ങളെ കൊണ്ടോ അഗ്നിയുടെ തത്വം കൊണ്ടോ
ഈ ആത്മാവിനെ കാണാൻ പറ്റുമോ? പറ്റൂല. ഈ ഇതൊക്കെ ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. പിന്നൊക്കെ സെയിം ടു യു എന്ന് പറഞ്ഞ മാതിരിയാണ്, സെയിം ആസ് എബോവ് മേലെ പറഞ്ഞ പോലെ. അപ്പൊ ഭക്തിജ്ഞാനക്രിയ രൂപം ദിവ്യമാത്മപ്രകാശകം മത്സ്യാഖ്യം ആം അപുരാണം അതുതാനെന്നു കീർത്തിതം. അതന്നെയാണ് പറഞ്ഞു, ഭഗവത് പ്രോക്തം ഈ ആത്മതത്വം നിസ്സംശയം പരം. ഇതിൽ സംശയം വരാൻ പാടില്ല, കാരണം ഇത് ഭഗവാൻ തന്നെ പറഞ്ഞതാണ്. ഭഗവാൻ പറഞ്ഞതും ഭഗവാനാൽ അല്ല, ഭഗവാൻ പറഞ്ഞതും ഭഗവാനെ പറ്റി പറഞ്ഞതാണ് ഭാഗവതം. അപ്പോ ഭഗവത് പ്രോക്തം ഈ ആത്മതത്വം നിസംശയം പരം ശ്രവിച്ചാൽ ആ തോണീങ്കൽ ഋഷിമാരത്തു ഭൂപതി. അതിന് ആരാ സാക്ഷി? സപ്തർഷികൾ സാക്ഷിയാണ്. ആ സപ്തർഷികൾ കേളെ മുമ്പിൽ വെച്ചിട്ടാണ് രാജാവ് ഈ മഹാവിഷ്ണു മീനായിട്ട് അവതരിച്ച് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. പ്രളയാന്ത്യത്തിൽ ഉദ്ധാനം ചെയ്ത വേദസിനായി ഹരിഹയഗ്രീവധം ചെയ്തു നൽകി വേദങ്ങളെ തഥാ. അപ്പൊ അയഗ്രീവൻ എന്നുള്ള രാക്ഷസൻ ബ്രഹ്മാവിന്റെ മുഖകമലങ്ങളിൽ നിന്ന് തട്ടിപ്പറിച്ചു കൊണ്ടുപോയ വേദങ്ങളെ ഭഗവാൻ തിരിച്ചു കൊടുത്തു. എന്നിട്ടോ ഭഗവത് കൃപയാൽ വിജ്ഞനാം ആ സത്യവ്രതാഭിതൻ. അപ്പൊ ഈ രാജാവിന്റെ പേരാണ് സത്യവ്രതൻ സത്യവ്രതൻ എന്നുള്ളത്. ഭഗവത് കൃപയാൽ, അല്ലാതെ ഒന്നും നടക്കില്ല, ഭഗവത് കൃപയിലാണ് എല്ലാം നടക്കുന്നത്. ഭഗവത് കൃപയാൽ വിജ്ഞാനം അസത്യവ്രതാഭിതൻ ഈ കൽപ്പത്തിങ്കൽ വൈവസ്വതാഖ്യനാം മനുവായി നിർവാ. അപ്പൊ ഈ വൈവസ്വതമന്നരത്തിലെ മനുവായിട്ട് ചക്രവർത്തിയായിട്ട് തീർന്നു. ആ മത്സ്യമൂർത്തിയും സത്യവ്രതനും തമ്മിൽ മന്നവാ ചെയ്തൊരു പുണ്യ സംവാദം കേൾപ്പോൻ പാപവിമുക്തനാം. എത്ര സപ്താഹം വായിച്ചു, എത്ര സപ്താഹം വായിപ്പിച്ചു, എത്ര സപ്താഹം കേട്ടു, എന്നിട്ടും നമ്മൾക്ക് പാപത്തിൽ നിന്ന് വിമുക്തി ആയിട്ടില്ലെങ്കിൽ അതിനർത്ഥം വേണ്ട പോലെ അർത്ഥം ഗ്രഹിച്ചില്ല നമ്മൾ എന്നല്ലാണ്ട് അത് ഭാഗവതത്തിൻ്റെ കുഴപ്പമില്ല. അപ്പോ ആ മത്സ്യമൂർത്തിയും സത്യവ്രതനും തമ്മിൽ മന്നവാ ചെയ്തൊരു പുണ്യ സംവാദം കേൾപ്പോൻ പാപവിമുക്തനാം മത്സ്യാവതാര ചരിതം ഇത് നിത്യം പഠിക്കുവോർ. പ്രാപിക്കും സർവകാമങ്ങളെയും സായൂജ്യവും തഥാ. ആഗ്രഹങ്ങളുടെ പൂർത്തീകരണം മാത്രമല്ല, സായൂജ്യം സാമീപ്യം സാലോക്യം സാരൂപ്യം ഒക്കെ വരും. പ്രളയവയസി സുപ്ത ബ്രഹ്മവക്ത്രത്തിൽ നിന്നും ഉപസംഹരിക്കുകയാണ് ആ അധ്യായം, ആ സ്കന്ധം കൂടി. പ്രളയവയസി ജലം എന്താണ് പറയുക, ഈ ഭൂമിയാകെ വെള്ളം കൊണ്ട് നിറഞ്ഞിട്ടുള്ള ആ പ്രളയത്തിൽ സുപ്ത ബ്രഹ്മവക്ത്രത്തിൽ നിന്നും, ബ്രഹ്മം എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവിൻ്റെ വക്ത്രത്തിൽ നിന്ന് കേട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഈ ആത്മതത്വം മറകളപഹരിച്ചോൻ. മറകൾ എന്ന് പറഞ്ഞാൽ വേദങ്ങളെ നർത്ഥം. വേദങ്ങളെ അപഹരിച്ചാൽ തന്നെ വെന്നാശു. അവനെ ജയിച്ച് അവിടെ അർത്ഥം അയാളുടെ പേര് പറയുണ്ടായി. എന്താണത്? കുതിരത്തലയൻ എന്നാണ് കുതിരയുടെ തലയോട് കൂടിയിട്ടുള്ള രാക്ഷസൻ നർത്ഥം. അപ്പോ പിന്നെ പറഞ്ഞു എന്താ പറഞ്ഞത്? മറകളപകരിച്ചോൺ തന്നെ വെന്നാശു വേദം കപടദശവപുസായി. ശ്രീഹരി എന്ത് വേഷാ ധരിച്ചത്? മത്സ്യരൂപം. എങ്ങനെ ധരിച്ചു? കപടദശവപുസായി, മായയാൽ, മായയെ മായ കൊണ്ട് ഉണ്ടാക്കിയ. അതാണ് ശരിക്കുള്ള മത്സ്യമല്ല, അതർത്ഥം മായാമത്സ്യം എന്ന് പറയാം. നമ്മളൊക്കെ മായയിലാണല്ലോ പറഞ്ഞത്. കപടദശവസായി വീണ്ടെടുത്ത് ആത്മതത്വം നൃപമുനിവരരെ കേൾപ്പിച്ചു കേൾപ്പിച്ച സർവേശ കൂപ്പാം കൈക്കൂപ്പാം നർത്ഥം എന്ന് പറഞ്ഞാണ് ആ അധ്യായം 61-ാമത്തെ ശ്ലോകത്തോടുകൂടി 24-ാം അധ്യായം കഴിഞ്ഞു. ശ്രീകൃഷ്ണാർപ്പണമത്തു 8-ാം സ്കന്ധവും കഴിഞ്ഞു. ഇനി നമ്മൾക്ക് 9, 10, 11, 12 ഒരു 4 സ്കന്ധം. അതിൽ 9, 11, 12 ചെറുതാണ്. 10-ാമത്തെ സ്കന്ധം 90 അധ്യായമാണ്. എന്തോ ആവട്ടെ, നമുക്ക് ക്ഷമിക്കാം. 9-ാം സ്കന്ധം 1-ാം അധ്യായം സൂര്യവംശവർണ്ണനം. സൂര്യവംശത്തെ പറ്റി പറയണു. എന്താ പറയണത്? രാജാവ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ പരീക്ഷിത്ത്. കേട്ടേൻ ബ്രഹ്മം ബ്രഹ്മൻ ഭവാൻ ജ്വന്ന സർവമന്വന്തരത്തെയും. എല്ലാ മന്വന്തരത്തെ പറ്റിയും പറഞ്ഞു, അതൊക്കെ ഞാൻ കേട്ടു.
അനന്തവീര്യൻ ഹരിതൻ പ്രഭാവങ്ങളെയും ഗ്രമാൻ. അനന്തവീര്യൻ, അന്തമില്ലാത്ത അവസാനമില്ലാത്ത വീരത്തോടു കൂടിയിരിക്കുന്ന സാക്ഷാൽ ശ്രീഹരിയുടെ പ്രഭാവങ്ങളെ ക്രമാൽ ഞാൻ കേട്ടു മനസ്സിലാക്കി. ഭഗവത് സേവയാൽ പൂർവകൽപ്പാന്തത്തിങ്കൽ വിജ്ഞനായി തീർന്ന രാജർഷിയാം സത്യവ്രതാക്യൻ ദ്രാവിഡാധിപൻ, ദ്രാവിഡ ദേശത്തെ രാജാവ്. വൈവസ്വതാക്യൻ മനുവായി തീർന്നുവെന്നും തഥാത്മജൻ ഇക്ഷാകുമുഖ്യന്മാരെന്നും മങ്ങോതിയത് കേട്ടു ഞാൻ. കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയെന്നാ, പറഞ്ഞത് നമ്മളെ പോലെയല്ല. എന്താ ഭഗവത് സേവയാൽ ഭഗവാനെ സേവിച്ചുകൊണ്ട് പൂർവകൽപ്പാന്തത്തിങ്കൽ വൈവസ്വത മനുവിന്റെ കൽപ്പത്തിങ്കൽ ദ്രവിഡാധിപനായിട്ട് വൈവസ്വതാഖ്യൻ വൈവസ്വതൻ എന്നുള്ള പേരോടുകൂടി മനുവായി തീർന്നുവെന്നും തഥാത്മജൻ അവന്റെ മകൻ ഇക്ഷ്വാകുമുഖ്യന്മാരെന്നും അങ്ങ് ഓതിയത് ഞാൻ കേട്ടു എന്ന് പറഞ്ഞു അല്ലേ, മനസ്സിലാക്കിയെന്ന് പറഞ്ഞു. അവർ തൻ വംശവും പിന്നെ വംശാനുചരിതങ്ങളും. ഇനിയിപ്പോ ഇക്ഷ്വാകു വംശത്തെ പറ്റി കേൾക്കണം, അതായത് സൂര്യവംശത്തിനെ പറ്റി എനിക്ക് കേൾക്കണം. അവർ തൻ വംശവും പിന്നെ വംശാനുചരിതങ്ങളും മഹാത്മൻ വിസ്തരിച്ചാലും കേൾക്കാനുണ്ട് ആഗ്രഹം തുലോം, ധാരാളം ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. മുമ്പുണ്ടായോരൊന്നും ഉള്ളോരിനിയുണ്ടായിടുന്നവർ ആരാ, അല്ല ആരാ മുമ്പുണ്ടായത്, അതിൻ്റെ ശേഷം ആരുണ്ടായി, ഇനി ആരുണ്ടാവും. അങ്ങനെയാണ് ഭൂതം വർത്തമാനം ഭാവി ഇതിലുള്ള കാര്യങ്ങളൊക്കെ അറിയണം. മുമ്പുണ്ടായോരെ ഇന്നുമുള്ളോരെ ഇനി ഉണ്ടായിടുന്നവർ ആരാധ പുണ്യചരിതം എന്തു സർവം ഗതിക്ക നീ. അപ്പൊ ആലോചിച്ചു നോക്കൂ, വ്യാസരുടെ ഒരു ബുദ്ധി. കഴിഞ്ഞു പോയ ആൾക്കാരെ പറ്റി പറയണം, വർത്തമാനകാലത്തുള്ളവരെ പറ്റിയിട്ട് പറയണം, വരാനുള്ളവരെ പറ്റി പറയണം. അപ്പൊ സൂതരെ പറയണു, ദേവജ്ഞർതൻ സഭയിൽ വെച്ചവം ആ നൃപുങ്കവൻ ചോദിക്കേ സർവധർമ്മജ്ഞൻ ശ്രീശുകൻ ചൊന്നിതിങ്ങനെ. വേദജ്ഞർതൻ, വേദങ്ങൾ അറിയുന്ന ആൾക്കാരുടെ സഭയിൽ വെച്ച് പരീക്ഷിത് മഹാരാജാവിനോട് ശുഖബ്രഹ്മം പർഷി പറഞ്ഞ കാര്യങ്ങൾ കേട്ട് പഠിച്ചിട്ടുള്ള സൂതൻ, ആയിരം വർഷം നീണ്ടു നിൽക്കുന്ന ഒരു സത്രം കൊണ്ട് കാര്യങ്ങളൊന്നും മനസ്സിലാക്കാണ്ട് ശരീരം സൂക്ഷിച്ച് കരി പിടിച്ച് എള്ളും എല്ലും കോഴിയായി എന്ന് പറയുന്ന ഒരു കൂട്ടം ഋഷീശ്വരന്മാരുടെ ശൗനകര ശൗനകാദി ഋഷീശ്വരന്മാർ, അവരോട് സൂതൻ പറയണം. സൂതൻ ശൗനകാദികളോട് പറഞ്ഞു, അതുകൊണ്ടാണ് ചോദിക്കേ സർവധർമ്മജ്ഞൻ ശ്രീശുഖൻ ചൊന്നിതിങ്ങനെ. ശ്രീശുഖ വാച, അതായത് ശ്രീശുഖൻ പറഞ്ഞു, കേട്ടാലും മനുവംശം താൻ സംക്ഷേപിച്ചു ഗതിക്കുവൻ, ഞാൻ ഒന്ന് ചുരുക്കി പറയാം എന്ന് പറയാം, വിസ്തരിച്ചോതുവാൻ പോരാ നൂനം വർഷശതങ്ങളും. നൂറുനൂറ് വർഷമുണ്ടെങ്കിലും ഇത് വിസ്തരിച്ച് പറയാൻ പറ്റില്ല എന്നാ അദ്ദേഹത്തിന് താല്പര്യം. അതാണ് ഇപ്പം നമ്മൾ ഏഴ് ദിവസം കൊണ്ട് കേമനായി ആചാര്യൻ ബഹുകേമൻ. എന്താ ആചാര്യൻ അല്ലേ, കാലത്ത് ചായ കുടിക്കുന്നതിന് മുമ്പേ ഒരു 10 മിനിറ്റ് പ്രഭാഷണം ചെയ്യും, ഉച്ചയ്ക്കൊരു മണിക്കൂർ ചായ കുടിക്കുന്ന, വൈകുന്നേരം ചായ കുടിക്കുന്നതിനൊരു 3/4 മണിക്കൂർ, അത് കഴിഞ്ഞാൽ അവസാനിക്കുമ്പോൾ ഒരു 1/2 മണിക്കൂർ, ഇങ്ങനെ എല്ലാം കൂടിയിട്ട് ഒരു 3-4 മണിക്കൂർ ഉണ്ടായാൽ എന്താ ഇത്രയേ ഉള്ളൂ. ബാക്കിയൊക്കെ നോട്ടീസിൽ എന്തൊക്കെയാണ് അതിലുണ്ടാവുന്ന കാര്യങ്ങൾ, നിങ്ങൾ 7 ദിവസം നിങ്ങൾ സഹകരിക്കണം ഭിക്ഷയ്ക്ക്, അതായത് പ്രസാദത്തിലെ ആളുകൾ വന്നത് പോരാ, യജ്ഞവേദിയിൽ പൂജ വേണം, നെയ്വിളക്ക് വേണം, മാല വേണം ഒക്കെ വിളിച്ച് പറയുക, അല്ലാതെ കിട്ട് വേറെ ഒന്നും പറയാൻ പറ്റില്ല. ശുഖബ്രഹ്മർഷി അന്നത്തെ കാലത്ത് ഇത് സംസ്കൃതം വേദഭാഷയെന്ന് എല്ലാവർക്കും സംസ്കൃതം അറിയാൻ കാരണം പറഞ്ഞു വായിച്ചാൽ മതി അറിയും ഇന്നത്തെ നമ്മുടെ സ്ഥിതി എന്താ അല്ലേ. അപ്പോൾ വിസ്തരിച്ചോതുവാൻ പോരാ നൂനം വർഷശതങ്ങളും നിൽകൃഷ്ടോത്കൃഷ്ടഭൂതങ്ങൾക്കെല്ലാം ആ ജീവനാംബരൻ. നോക്കൂ, നികൃഷ്ടോത്കൃഷ്ടഭൂതങ്ങൾ, നികൃഷ്ടര് എന്ന് പറഞ്ഞാൽ മോശക്കാര്, ഉത്കൃഷ്ടര് എന്ന് പറഞ്ഞാലോ കേമന്മാർ. ഇങ്ങനെ ജീവികൾ രണ്ടു തരമുള്ളൂ, കേമന്മാര് അല്ലെങ്കിൽ കേമത്ര ഇല്ലാത്തവര്. അപ്പൊ നികൃഷ്ട ഉത്കൃഷ്ടഭൂതങ്ങൾക്കെല്ലാം ആ ജീവനാംബരൻ, ഇവർക്ക് രണ്ടാൾക്കും ജീവൻ ഒന്നാം, രാക്ഷസന്മാർക്കും ദേവന്മാർക്കും മർത്യന്മാർക്കും എന്ന് വേണ്ട എല്ലാവർക്കും, ഉള്ളവനും ഇല്ലാത്തവനും പഠിച്ചവനും പഠിക്കാത്തവനും ഒക്കെ
ജീവൻ ഒന്നാണ്, നമുക്കറിയില്ല. ആ അറിഞ്ഞപ്പോൾ ഇങ്ങനെ ഈ ലോകം നന്നായില്ലേ? ഇപ്പൊ നന്നാവാൻ സമ്മതിക്കില്ലല്ലോ. അപ്പൊ നികൃഷ്ടോത്കൃഷ്ട ഭൂതങ്ങൾക്കെല്ലാം ആ ജീവനാമ്പനൻ കൽപ്പാന്തത്തിൽ അവൻ താൻ ഈ വിശ്വം ഇല്ല അന്യമൊന്നുമേ. ഈ വിശ്വം എന്നുള്ളത് ഉണ്ടായതാ, എന്നാൽ വിശ്വത്തിന്റെ നിയാമകനായിരിക്കുന്ന സാക്ഷാൽ ജഗന്നിവാസൻ എവർ എക്സിസ്റ്റിംഗ് ആണ്, എല്ലാ സമയത്തും ഉള്ള ആളാണ്. ഇത്ര മനസ്സിലാക്കണം. ഈശ്വരൻ എന്നുണ്ട്, ബാക്കിയുള്ളവരൊക്കെ ഉണ്ടായിട്ടുള്ളതാണ്. അപ്പൊ ഈ ഉള്ളവൻ നശിക്കുന്നില്ല, ഉണ്ടായിട്ടുള്ളവനൊക്കെ നശിക്കും. അപ്പൊ നമ്മളൊക്കെ ഉണ്ടായിട്ടുള്ളവരാണ്, നമ്മളൊക്കെ നശിക്കും. അതിനെ പറ്റി പരിതപിക്കരുത്. അവിടെ നിർത്താം, 25 മിനിറ്റായി. അപ്പോ വിശ്വം ഇല്ല ഒന്നുമേ. അപ്പൊ ഈശ്വരനല്ലാതെ കണ്ട് ഈ ലോകത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഉണ്ട്, ഉള്ളവരൊക്കെ പോവും, അപ്പോഴും ബാക്കി ആരാവും? ഈശ്വരൻ മാത്രമാവും. അങ്ങനെയാണ് ഈ പിന്നെന്താണ് പറയുക, ഈ യൂണിവേഴ്സ്, ഈ പ്രപഞ്ചത്തിൻ്റെ ഘടന. അത്രയും മനസ്സിലാക്കണം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശസ്സുകൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചേർക്കുന്നു. നമസ്കാരം.